കത്തോലിക്കാ തിരുസഭ ജൂലൈ 9-ാം തീയതിയായി ഇന്ന് കന്യകയായ വിശുദ്ധ വെറോണിക്ക ജൂലിയാനിയുടെ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നു. സഭ ഇന്ന് പ്രത്യേകമാം വിധം 1648-നും 1930-നും ഇടയ്ക്ക് ചൈനയിൽ രക്തസാക്ഷികളായ വിശുദ്ധ അഗസ്റ്റിൻ ഷാവോറോങ്ങിന്റെയും 119 സഹചരന്മാരുടെയും തിരുനാൾ കൂടി ആഘോഷം കൊണ്ടാടുകയാണ്. സഹനം കൂടാതെ വിശുദ്ധിയില്ലെന്ന് നമ്മെ പഠിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ സ്വന്തം ശരീരത്തിൽ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ചെയ്ത വിശുദ്ധ ബെറോണിക്ക ജൂലിയാനിയായും ചൈനയിലെ രക്തസാക്ഷികളെക്കുറിച്ചുമുള്ള ചിന്തയുമാകട്ടെ ഈ പുതിയ ദിനത്തിലെ നമ്മുടെ ധ്യാനം. ഇറ്റലിയിൽ മെർക്കാറ്റെല്ലോ എന്ന സ്ഥലത്ത് 1660 December 27 ഉർസുള ജനിച്ചു. ഭക്തരായ ഫ്രാൻസിസ്കോയും ബെർണദീത്തായുമായിരുന്നു മാതാപിതാക്കൾ. അവരുടെ 7 പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു ഉർസുള. 2 ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഇവരിൽ 3 സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. നന്നേ ചെറുപ്പത്തിൽ നല്ല ഭക്തിയുള്ള കുട്ടിയായിരുന്നു ഉർസുള എങ്കിലും അവൾ കടുത്ത മുൻകോപിയായിരുന്നു എന്ന് ജീവചരിത്രം വ്യക്തമാക്കുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവൾ പൊട്ടിത്തെറിക്കുമായിരുന്നു. 3 മുതൽ അവൾ ദരിദ്രരോട് അനുകമ്പ കാണിച്ചു തുടങ്ങി. അവശർക്ക് തനിക്ക് ആവശ്യമില്ലാത്തതിൽ നിന്ന് കൊടുക്കുകയല്ല, ടൂൾസിലെ മാർട്ടിനെ പോലെ തന്റെ ഭക്ഷണവും വസ്ത്രം പോലും അവൾ അവരുമായി പങ്കുവച്ചിരുന്നു. ഉർസുളായ്ക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ ബെർണദീത്ത മരണമടഞ്ഞു. താൻ മരണത്തോടടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ നല്ല അമ്മ തന്റെ 5 പെൺമക്കളെയും തന്റെ കിടക്കക്കരികിൽ വിളിച്ചു വരുത്തി അവരെ ഓരോരുത്തരെയും കർത്താവിന്റെ ഓരോ തിരുമുറിവിനും സമർപ്പിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ തിരുമുറിവുകളെ അഭയം തേടണമെന്ന് മക്കളെ ഉപദേശിച്ച് അമ്മ ദൈവത്തിങ്കലേക്ക് യാത്രയായി. ഏറ്റവും ഇളയവളായ ഉർസുളയെ അമ്മ സമർപ്പിച്ചത് കർത്താവിന്റെ പാർശ്വഭാഗത്തുള്ള തിരുമുറിവിലായിരുന്നു. 11-ാമത്തെ വയസ്സുമുതൽ ഉർസുള നമ്മുടെ കർത്താവിന്റെ പീഡാസഹനങ്ങളോടും ദൈവമാതാവിനോടും അതീവ ഭക്തി ആരംഭിച്ചു. എന്നാൽ വീട്ടിലെ മറ്റുള്ള സഹോദരിമാർക്ക് ഉർസുളയുടെ ഈ ഭക്തി ഒരുതരം അഭിനയമായിട്ടാണ് തോന്നിയത്. ചില ചെറിയ തെറ്റുകൾ ഉർസുളയ്ക്ക് ഇക്കാലത്തുമുണ്ടായിരുന്നു. താൻ ചെയ്യുന്നത് പോലുള്ള ഭക്തകൃത്യങ്ങൾ മറ്റുള്ളവർ ചെയ്യാതിരിക്കുമ്പോൾ അവരോട് ഒരുതരം വെറുപ്പ് തോന്നുക, പിതാവിന് പിയാസെൻസായിലെ
ധനകാര്യ സൂപ്രണ്ടായി നിയമനം ലഭിച്ചപ്പോൾ മറ്റുള്ളവരോട് പുച്ഛം തോന്നുക എന്നിവയൊക്കെയായിരുന്നു അത്. ഇക്കാലത്ത് യുവജനങ്ങളോടൊത്ത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഊർസൂള സജീവമായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശിശുവായിരുന്നപ്പോൾ ഒരു കന്യാസ്ത്രീയാകാൻ ഊർസൂള എടുത്ത തീരുമാനത്തിന് ഇളക്കമൊന്നുമുണ്ടായില്ല. പിതാവ് വിവാഹകാര്യം അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അവൾ എതിർപ്പ് പ്രകടിപ്പിക്കുക മാത്രമല്ല രോഗിയാകാനും തുടങ്ങി. ഉടൻ തന്നെ ഊർസൂളയെ കോൺവെന്റിൽ ചേരാൻ പിതാവ് അനുവാദം നൽകി. 17-ാമത്തെ വയസ്സിൽ 1677-ൽ ഊർസൂള ഉംബ്രിയായിലെ സീറ്റാഡി കാസ്റ്റെല്ലായിലുള്ള കപ്പൂച്ചിൻ കന്യാസ്ത്രീകളുടെ മഠത്തിൽ അംഗമായി. വിശുദ്ധ ക്ലാരയുടെ പുരാതന നിയമങ്ങളായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. ഈശോയുടെ പീഡാനുഭവത്തോടുണ്ടായിരുന്ന തീക്ഷ്ണമായ ഭക്തിയാൽ വെറോനിക്ക എന്ന പേര് സ്വീകരിച്ചു. 1678-ൽ വെറോനിക്കായ്ക്ക് പ്രഥമവ്രത വാഗ്ദാനം നൽകിയ ശേഷം മെത്രാനച്ചൻ മഠത്തിലെ സുപ്പീരിയറിനോട് വെറോനിക്കായെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഒരിക്കൽ അവൾ വലിയ വിശുദ്ധയാകുമെന്നും പറഞ്ഞു. സഭയിലെ നിയമങ്ങളെല്ലാം വെറോനിക്ക അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. തന്റേതായ ചിലത് അതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എങ്കിലും നൊവിഷ്യേറ്റ് കാലയളവ് ലോകത്തിലേക്ക് മടങ്ങാനുള്ള കഠിനമായ വിളി അവളിലുണ്ടാക്കി. പ്രാർത്ഥനയോടെ അവളതെല്ലാം തരണം ചെയ്തു. മഠത്തിലെ ഏറ്റവും എളിയ ജോലികൾ പോലും അവൾ സന്തോഷത്തോടെ ചെയ്തു. എളിമയാൽ അവൾ മഠത്തിലെ ഏറ്റവും താഴ്ന്ന അംഗമായി തന്നെ തന്നെ കണക്കാക്കി. അനുസരണയും ദരിദ്രരോടുള്ള സ്നേഹവും ശാരീരിക സഹനങ്ങളും വഴി അവൾ ആത്മീയ പക്വതയാർജിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 34-ാമത്തെ വയസ്സിൽ അവൾ നവസന്യാസനാർത്ഥികളുടെ മേൽനോട്ടക്കാരിയായി. പ്രാർത്ഥനയും ധ്യാനവും വഴി താൻ ആർജിച്ചെടുത്ത ആത്മീയതയുടെ നിറവും എളിമയുടെയും വിനയത്തിന്റെയും നന്മയുടെയും പാഠങ്ങളും സഭയുടെ വിശ്വാസ സത്യങ്ങളും നിയമങ്ങളും അവൾ സന്യാസത്തിന്റെ നവാഗതർക്ക് പകർന്നു നൽകി. ആത്മീയ പുസ്തകങ്ങളല്ലാതെ മറ്റൊരു പുസ്തകവും വായിക്കാൻ നവസന്യാസാർത്ഥികളെ അവൾ അനുവദിച്ചിരുന്നില്ല. ഇക്കാലത്ത് വെറോനിക്കായിൽ പല മാറ്റങ്ങളുമുണ്ടായി. തീഷ്ണതയോടുള്ള അവളുടെ ഭക്തി തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മഠത്തിലെ മറ്റു കന്യാസ്ത്രീകൾ ദുർവ്യാഖ്യാനിച്ചു. ഒരു രാത്രി അവൾക്ക് കർത്താവിന്റെ ദർശനമുണ്ടായി. തന്റെ വ്രതവാഗ്ദാന സമയത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹിക്കുമെന്ന് വെറോനിക്ക കർത്താവിന് നൽകിയ വാഗ്ദാനം കർത്താവ് അവളെ ഓർമ്മപ്പെടുത്തി. അന്ന് വ്രതവാഗ്ദാനത്തിന്റെ സമയത്ത് തനിക്കുണ്ടായ കർത്താവ് കുരിശു വഹിക്കുന്ന ദർശനവും അവൾ ഓർത്തെടുത്തു. അന്നുമുതൽ അവളുടെ ഹൃദയത്തിൽ ഒരു കുരിശ് പതിഞ്ഞുകിടന്നു. 1694-ലെ ദുഃഖവെള്ളിയാഴ്ച
നമ്മുടെ കർത്താവിന്റെ പഞ്ചക്ഷതങ്ങൾ അവൾക്ക് പ്രത്യക്ഷമായി. തുടർന്ന് യേശുവിന്റെ മുൾമുടിയുടെ മുറിവുകളും അവളുടെ ശിരസിൽ പതിപ്പിക്കപ്പെട്ടു. വെറോനിക്കായുടെ ശരീരത്തിലെ മുറിവുകൾ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ മറ്റു കന്യാസ്ത്രീകൾ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അവർ സ്ഥലത്തെ മെത്രാന വിവരമറിയിച്ചു. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ച ശേഷം അദ്ദേഹം മാർപ്പാപ്പയ്ക്കെഴുതി. തുടർന്ന് പരിശുദ്ധ സിംഹാസനം വെറോനിക്കായുടെ പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇക്കാലയളവിൽ നോവിസ് മിസ്ട്രസ് പദവിയിൽ നിന്ന് വെറോനിക്ക നീക്കം ചെയ്യപ്പെട്ടു. സഭയുടെ എല്ലാ തീരുമാനങ്ങളിൽ നിന്നും അവൾ മാറ്റി നിർത്തപ്പെട്ടു. മറ്റു കന്യാസ്ത്രീകളുമായി സംസാരിക്കാൻ പോലും അനുവാദമില്ലാതെ അവൾ ഒരു മുറിയിലടക്കപ്പെട്ടു. അവളെ നോക്കുവാൻ ചുമതലയുണ്ടായിരുന്ന സ്ത്രീ സഭാധികാരികളുടെ ഒത്താശയോടെ അവളോട് പരുഷമായി പെരുമാറി. ഞായറാഴ്ചകളിൽ ദൈവാലയത്തിന്റെ കവാടത്തിനരികിൽ നിന്നേ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. പഞ്ചക്ഷതങ്ങളുടെ വേദനയും കോൺവെന്റിലെ യാതനകളും സിസ്റ്റർ വെറോനിക്ക യാതൊരു പരിഭവവും പരാതിയുമില്ലാതെ ക്ഷമയോടെ സഹിച്ചു. അധികാരികൾ അവളെ പരിഹസിക്കുമ്പോഴും അവൾ ശരീരത്തിലും ആത്മാവിലും സന്യാസത്തിന്റെ ആനന്ദം ആവോളം അനുഭവിക്കുകയായിരുന്നു. 50 വർഷത്തെ സന്യാസ ജീവിതത്തിൽ 34 വർഷം നോവിസ് മിസ്ട്രസായും 1716 മുതൽ 11 വർഷം കോൺവെന്റിന്റെ സുപ്പീരിയറായും സിസ്റ്റർ വെറോനിക്ക സേവനം ചെയ്തു. സുപ്പീരിയർ എന്ന നിലയിൽ സിസ്റ്റർ വെറോനിക്ക തികച്ചും പ്രാക്ടിക്കലായിരുന്നു. കോൺവെന്റിലെ മുറികളുടെ വലിപ്പം വർദ്ധിപ്പിക്കുകയും കോൺവെന്റിനകത്ത് പൈപ്പ് ലൈൻ എടുത്തതും സിസ്റ്റർ വെറോനിക്ക സുപ്പീരിയറായിരിക്കെയാണ്. അക്കാലത്ത് ഇത് വലിയ സംഭവമായിരുന്നു. 67-ാമത്തെ വയസ്സിൽ ക്ഷിപ്രസന്ധി എന്ന രോഗം ബാധിച്ച് 1727 ജൂലൈ 7 പഞ്ചക്ഷതങ്ങളുടെ ഉറവിടത്തിലേക്ക് ഈ സന്യാസ വസന്തം തിരികെ പോയി. ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ 1839 മെയ് 26 സഹനത്തിന്റെ ഈ വിശുദ്ധ പുഷ്പത്തെ അൾത്താരയിൽ എടുത്തുവെച്ചു. ജൂലൈ 9 തിരുനാൾ ദിനം. യേശുവിന്റെ തിരുമുറിവ് ലഭിച്ച അപൂർവം വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി. ഒരു വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കപ്പെടുന്നതുവരെ വിശുദ്ധയുടെ ഭൗതിക ശരീരം അഴുകാതിരുന്നു. ഇപ്പോഴും അവളുടെ ഹൃദയം അഴുകാതിരിക്കുന്നു. 600-ആണ് ചൈനയിൽ ക്രിസ്തുമതമെത്തുന്നത്. ചൈനയ്ക്ക് മറ്റു രാജ്യങ്ങളുമായ ബന്ധത്തെ ആശ്രയിച്ച് പരസ്യമായും രഹസ്യമായും സഭ അവിടെ വളർന്നു. എങ്കിലും ഭൂരിഭാഗം സമയവും രഹസ്യമായിട്ടായിരുന്നു. 1648 മുതൽ 1930 120 രക്തസാക്ഷികൾ ചൈനയിൽ സഭയ്ക്കുണ്ടായി. അതിൽ കുട്ടികളും മാതാപിതാക്കളും മതാധ്യാപകരും തൊഴിലാളികളുമൊക്കെയുണ്ട്. 8 വയസ്സുമുതൽ 72 വയസ്സുവരെയുള്ള ഈ രക്തസാക്ഷികളുടെ നിരയിൽ 4 രൂപതാ വൈദികരുമുണ്ട്. 2000 ഒക്ടോബർ 1 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാണ്
ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ഇവരിൽ പ്രധാനിയായ വിശുദ്ധ അഗസ്റ്റിൻ ഷാവോറോങ് ഒരു ചൈനീസ് പട്ടാളക്കാരനായിരുന്നു. ഉദ്യോഗം രാജിവെച്ച് അദ്ദേഹം പുരോഹിതനായി. 1815 രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധ അഗസ്റ്റിൻ ഷാവോയെ കൂടാതെ രക്തസാക്ഷിത്വം വരിച്ച 119 പേരിൽ 8 വയസ്സുള്ള ചി സുസി എന്ന ബാലനുമുണ്ടായിരുന്നു. തന്നെ വധിക്കാൻ പട്ടാളക്കാരെത്തിയപ്പോൾ അവൻ അവരോട് വിളിച്ചു പറഞ്ഞു, എന്റെ മാംസത്തിന്റെ ഓരോ കഷണവും എന്റെ രക്തത്തിന്റെ ഓരോ തുള്ളിയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങളോട് ഏറ്റുപറയുമെന്ന്. ഈ ബാലന്റെ വിശ്വാസ പ്രഖ്യാപനമാകട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും ധ്യാനവും ജീവിതവും. സഹനത്തിലൂടെ ക്രിസ്തുവിന്റെ സൗരഭ്യം വളർത്താൻ വിശുദ്ധ വെറോനിക്ക ജൂലിയാനിയും വിശുദ്ധ അഗസ്റ്റിൻ ഷാവോയും സഹോദരന്മാരും നമുക്കായി ഇന്നേ ദിനം സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.